ഹലോ നമസ്കാരം ആർ ജെ ആണ് എന്തൊക്കെയാണ് എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം സിനിമകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ത്രില്ലർ ആയിരുന്നു അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ആ സജസ്റ്റ് ചെയ്ത സിനിമകൾ പലർക്കും നല്ലൊരു ദൃശ്യാനുഭവം സമ്മാനിച്ചു എന്നും പുത്തൻ അനുഭവമായിരുന്നു എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് മെസ്സേജുകളും കമൻറുകളൊക്കെ കണ്ടതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സോ ആ വീഡിയോയിൽ രണ്ട് ത്രില്ലർ ഹോളിവുഡ് സിനിമകളെയും മറ്റു പല മലയാളത്തിലേയും തമിഴിലെയും ഒരുപാട് ത്രില്ലർ സിനിമകളൊക്കെ ആയിരുന്നു ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന സിനിമകളായിരിക്കും കാരണം നിങ്ങൾ ഒരുപക്ഷെ സിനിമകൾ തേടി നടക്കുന്നുണ്ടാവും ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്ത സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ട് ഡിപ്രസ്ഡ് ആവേണ്ട അല്ലെങ്കിൽ സമയം പോയി എന്നുള്ളൊരു സങ്കടം ഇല്ലാണ്ടാക്കാം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ മെനക്കെട്ടിരുന്നിട്ട് കാണുന്ന സിനിമകൾ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ സിനിമകൾ കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ സിനിമകളെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ ഒക്കെയുള്ള ബഹുമാനവും സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ കണ്ട സിനിമകൾ കൂടി ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഞാൻ മറ്റൊരു സിനിമ കണ്ടു ഈ സിനിമ ഇന്ന് റിലീസായ സിനിമയാണ് അതായത് നമ്മുടെ മലയാളത്തിൽ ഒരുപാട് കാലമായിട്ട് ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് സിനിമകൾ റിലീസ് ചെയ്യുന്നൊക്കെ വളരെ കുറവാണ് ഇപ്പൊ ആമസോണിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ ആയിട്ടാണ് സിനിമകൾ വരുന്നത് സോ ഇന്ന് ആമസോണിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്ന സിയു സൂൺ എന്നുള്ള സിനിമ മഹേഷ് നാരായണൻ തിരക്കെഴുതി മഹേഷ് നാരായണൻ തന്നെ സംവിധാനം ചെയ്ത ഫഹദ് ഫാസലും അതുപോലെ തന്നെ അസ്രിയും ചേർന്നിട്ട് നിർമ്മിച്ച ഫഹദ് അഭിനയിച്ച ആ ഒരു സിനിമ കിടിലൻ സിനിമയായിരുന്നു ഒരു മലയാളം സിനിമയിൽ പുത്തൻ പരീക്ഷണങ്ങൾക്ക് സിനിമ വേദിയാവുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള തെളിവാണ് ഈ ഒരു സിനിമ നല്ല ഗംഭീരമായിട്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ആകെ കൗതുകത്തോടെ നോക്കുമായിരുന്നു ഇവരെങ്ങനെയാണ് ഈ സിനിമ ഒരു ഒരു വീഡിയോ കോളിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്ത് തീർക്കുക കംപ്ലീറ്റ് അങ്ങനെ ചെയ്യാനാവുമോ എന്നുള്ളൊരു സംശയത്തോടെയായിരുന്നു ഞാൻ ആ സിനിമ കണ്ടു തുടങ്ങിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അത് പെർഫെക്റ്റ് ആയിട്ട് നല്ല ഗംഭീരമായിട്ട് മഹേഷ് നാരായണൻ എന്ന ആ ഒരു പ്രതിഭ നിറഞ്ഞ സംവിധായകൻ്റെ ് അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു ഈ ഒരു സി യു സോൺ എന്നുള്ള സിനിമ എന്തായാലും അത് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും കാണേണ്ട ഒരു എക്സ്പെരിമെന്റൽ സിനിമ ആണ് അതായത് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു അത് ഗംഭീരമായിട്ടുള്ള അഭിപ്രായം ഞാൻ അതിന് രേഖപ്പെടുത്തുകയാണ് ഉഷാറായിട്ടുണ്ട് എന്തായാലും ഇനി ഇതേ കാറ്റഗറിയിലുള്ള ഇന്നലെ യാദർച്ഛികമായിട്ട് കണ്ട മറ്റൊരു സിനിമ കൂടി ഇവിടെ കുറിക്കുകയാണ് അതായത് ഇതിപ്പോ ഒരു വീഡിയോ കോളിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള സിനിമ വന്നതെങ്കിൽ ഇന്നലെ ഞാൻ കണ്ടത് അരവിന്ദ് എന്ന ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ നടനോ എന്താണ് അദ്ദേഹത്തിനെ അറിയില്ല അരവിന്ദ് എന്ന ഒരു വ്യക്തി ഡയറക്ഷനും അതുപോലെ തന്നെ അഭിനയവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റുസെഡ് ചെയ്ത ഒരു സിനിമയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കർമ്മ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് നിങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിൽ നിന്നാണ് അപ്പോൾ ഇത് ഒരു തമിഴ് സിനിമയാണ് കർമ്മ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിനിമ കാണാൻ സാധിക്കും അപ്പോൾ ആ സിനിമയുടെ പത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ സിനിമ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റും മാത്രമേ ആ സിനിമയുള്ളൂ അപ്പോൾ ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റും ഈ സിനിമ മുഴുവനായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമാണ് അതിൽ ഡിഫറൻറ്റ് ആംഗിളിൽ നിന്ന് ക്യാമറ ഷൂട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ സിനിമയുടെ തീം എന്ന് പറഞ്ഞാൽ ഒരു കുറ്റാന്വേഷണ കഥയാണ് ഒരു പോലീസുകാരൻ ഒരു എഴുത്തുകാരൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഴുത്തുകാരനെ ചോദ്യം ചെയ്യുന്ന എഴുത്തുകാരനോട് ആ ഭാര്യയുടെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതാണ് ഈ ഒരു സിനിമ അപ്പോൾ ഈ പോലീസുകാരനായിട്ടും എഴുത്തുകാരനായിട്ടും അഭിനയിക്കുന്നത് അരവിന്ദ് തന്നെയാണ് അരവിന്ദ് തന്നെയാണ് ഈ സിനിമ തിരക്കഥ എഴുതിയത് ത് പ്രൊഡക്ഷൻ നിർവഹിച്ചിട്ടുള്ളത് സംവിധാനം ചെയ്തിട്ടുള്ളത് എല്ലാം പുള്ളി തന്നെ പുള്ളി വേറെ ലെവലാണെന്നുള്ളത് ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഞാൻ ആ ഒരു കൗതുകത്തിലാണ് ആ സിനിമ മുഴുവൻ കണ്ടത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഇതുപോലത്തെ ഒരു ഒരു വ്യക്തി മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെയൊരു സിനിമ എന്നുള്ളത് മറ്റൊരു പരീക്ഷണമായിരുന്നു അതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ദൃശ്യാനുഭവം സമ്മാനിക്കും അങ്ങനെ ഈ കേസ് ഒന്ന് ഒരു ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ ഈ പോലീസുകാരൻ തെളിയിക്കുന്നതാണ് ഈ സിനിമയുടെ തീം ഇതിൽ പോലീസുകാരനായിട്ടും എഴുത്തുകാരനായിട്ടും അഭിനയിച്ചത് ഒരേ വ്യക്തി തന്നെയാണ് ഡബിൾ റോളിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അത് പല ആംഗിളുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് കർമ്മ എന്നുള്ള സിനിമ കാണിച്ചിരുന്നത് സോ ഈ രണ്ട് സിനിമകളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എഴുതുക ഇനി മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക്